നമസ്കാരം. എ ആർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഉണക്കമീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചേമ്പൻ തണ്ട് ഉണക്കമീൻ കറി. ഉണക്കമീൻ തന്നെ നമുക്ക് പല രീതിയിൽ വെക്കാൻ പറ്റും. കിഴങ്ങിട്ടും മഴുതനങ്ങ ഇട്ടും ചുരക്ക ഇട്ടും ഒക്കെ നമുക്ക് പല രീതിയിൽ വെക്കാൻ പറ്റും. ഞാനിപ്പം ചേമ്പൻ തണ്ടിട്ടാണ് ഈ ഉണക്കമീൻ കറി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ചേമ്പൻ തണ്ട് ഉണക്കമീൻ കറി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ ഉണക്കമീൻ ചേമ്പൻ തണ്ട് കറിക്കുള്ള ഉണക്കമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ രണ്ട് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. ഉണക്കമീൻ എന്ന് വെച്ചാൽ ഞാൻ ഈ ഉലുവാമീൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഉലുവാമീനാണിത്, ഉണങ്ങിയ ഉലുവാമീൻ. ഇത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്തുവാണെന്ന് നോക്കാം. ഞാൻ രണ്ട് ചേമ്പൻ തണ്ട് എടുത്തിട്ടുണ്ട്. ചേമ്പൻ തണ്ട് നീ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചേമ്പൻ തണ്ടും ഉണക്കമീനുമാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഉണക്കമീൻ ചേമ്പൻ തണ്ട് കറിക്ക് അരച്ച് ചേർക്കുന്നതിനുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനൊരു ഒന്നര കപ്പ് ചുരക്കിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഉള്ളി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളി ലാസ്റ്റ് കറിയൊക്കെ റെഡിയാകുമ്പോൾ നമുക്കൊന്ന് താളിച്ചെടുക്കാനും വേണം, കുറച്ചൊന്ന് അരച്ച് ചേർക്കാനും വേണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു മൂന്ന് ഉണക്കമുളക് ഞാൻ ഇതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളി, അതായത് വാളംപുളി, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരക്കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുതിർന്ന ശേഷം ഞാനത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ജ്യൂസാണ്. ഇതിൻ്റെ ഏകദേശം മുക്കാൽ കപ്പ് വാളംപുളിയുടെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നെടുക പിളർന്ന് വെച്ചിരിക്കുകയാണ്. അത് ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല, കാരണം നല്ല എരിവള മുളകാണ്. അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. പച്ചമുളകൊക്കെ അവരവരുടെ എരിക്കനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഞാനൊരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയും പിന്നെ ഉള്ളിയും എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉണക്കമീൻ ചേമ്പൻ തണ്ട് കറിക്കുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട മറ്റു പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ തേങ്ങയെല്ലാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമീനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേമ്പ് തണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വാളംപുളിയുടെ ജ്യൂസ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കാരണം ഉണക്കമീൻ ആയതുകൊണ്ട് ഓൾറെഡി അതിന് കുറച്ച് ഉപ്പ് കാണും. അപ്പം അതിനനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ആ നമ്മൾ തേങ്ങാക്കൂട്ട് അരച്ച ആ മിക്സിയുടെ ജാറിലാണ് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇങ്ങനെ കലക്കിയെടുക്കുകയാണ്. അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചേമ്പ് തണ്ടായതുകൊണ്ട് തന്നെ ഒന്ന് ആവി കയറുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് വാടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മുടെ ഈ ചട്ടി വെച്ച് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇട്ടൊന്ന് കുക്കാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഒന്ന് നമുക്ക് നോക്കാം. ഒന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. പച്ചമുളകും നമ്മുടെ ചേമ്പ് തണ്ടും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാരണം ചേമ്പ് തണ്ടിൽ നിന്നും ഒരുപാട് വേവൊന്നുമല്ല, പെട്ടെന്ന് ഒരു ആവി കയറിയാൽ തന്നെ വെന്ത് വരുന്നതാണ് നമ്മുടെ ചേമ്പ് തണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഇത് വേണ്ടല്ലേ, ഒന്നും കൂടെ ഒന്ന് തിക്കാവുന്നതും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാം വെന്തിട്ടുണ്ട്, നന്നായിട്ട് ഒന്ന് തിക്കാവുന്നതും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
നമ്മുടെ ഉണക്കമീൻ ചേമ്പന്തണ്ട് കറി റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വാളമ്പുലി ചേർത്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സാധാരണ ചില ആളുകൾ കുടമ്പുളി ഇട്ട് തന്നെയാണ്, നമ്മൾ പച്ചമീനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കുടമ്പുളി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വാളമ്പുളി ചേർത്തിട്ടാണ് വെക്കുന്നത്. വാളമ്പുളി ചേർത്തിട്ട് നമ്മൾ ഉണക്കമീൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് വാങ്ങി വെക്കാം. അതുപോലെ തന്നെ ഒന്ന് നമ്മൾ കടുക് ഒന്ന് താളിച്ച് ഒഴിക്കുകയും കൂടെ വേണം. അപ്പം നമുക്ക് നമ്മുടെ മീൻകറി ഒന്ന് വാങ്ങി വെക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ചൂടാകുമ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പച്ച ഉലുവയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു നുള്ള പച്ച ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് താളിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ മീൻകറിയിലേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പന്തണ്ട് ഉണക്കമീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അതേപോലെ ഈ മീൻകറി മാത്രം മതിയാവും നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ. മറ്റൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല. അതേപോലെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.